Hello friends, welcome back to our channel Amma's Cooking Kalavara. Appo nammal innu oru beef fry inde recipe aayittana vannirikkunnathu. Nammude tattukada style tattukadayilokke kittuna adhe ruchiyile nalla adipoli beef fry engana cheythe nokkam. Appo namukku first njan ivide eduthirikkunna 1 kg beef aanu. Appo idu nannayittu kazhugi eduthittund. Ini namukku idonnu vevichedukkanam. അപ്പോൾ നമുക്ക് ഇതൊന്ന് ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം അതിന് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് ഞാൻ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും ചതച്ചാണ് ചേർത്തേക്കുന്നത് അതിന് ഒരു കുടം വെളുത്തുള്ളിയും ഒരു വലിയ കഷ്ണം ഇഞ്ചിയും നാല് പച്ചമുളകും എടുത്തിട്ടുണ്ട് ഇത് കുറച്ച് നമ്മൾ ഇതിൽ ചേർക്കുന്നുണ്ട് ഇനി കുറച്ച് നമ്മൾ മാറ്റി വെച്ചേക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം 1 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ അളവിന് മുളക് പൊടിയും 1/2 ടീസ്പൂൺ അളവിന് കുരുമുളകും മസാലപ്പൊടിയുമാണ് ചേർത്തിരിക്കുന്നത് അപ്പോൾ ഇത് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് നമുക്ക് കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ കൈ കൊണ്ട് തന്നെ മിക്സ് ചെയ്യാൻ ശ്രദ്ധിക്കുക എന്നാലേ നന്നായിട്ട് ബീഫിലേക്ക് മസാലകളെല്ലാം ഒന്ന് പിടിക്കത്തുള്ളൂ അപ്പം ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം കുക്കറിൽ ഒരു നാല് വിസിൽ മതിയാവും അപ്പോഴത്തേക്കും വെന്ത് കിട്ടും അപ്പം നമുക്ക് നമ്മൾ വെള്ളം ഒഴിക്കുന്നില്ല ബീഫിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും അപ്പോൾ അതുകൊണ്ട് വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അപ്പം ബീഫ് അവിടെ നിന്ന് വേകട്ടെ അപ്പോഴത്തേക്കും നമുക്ക് ഇതിന് വേണ്ടുന്ന മസാലകളൊന്നും തയ്യാറാക്കാം ഇതിപ്പോൾ 2 ടേബിൾ സ്പൂൺ അളവിന് വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാടൻ ഡിഷുകൾ ഉണ്ടാക്കുന്ന സമയത്ത് വെളിച്ചെണ്ണ തന്നെയാണ് ഏറ്റവും നല്ലത് എണ്ണയൊന്ന് ചൂടായിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് തേങ്ങാ കൊത്ത് ചേർത്ത് കൊടുക്കാം നമുക്കിതിലേക്ക് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം അപ്പോൾ തേങ്ങാക്കൊത്ത് ഇടുമ്പോൾ ഒരു പ്രത്യേക സ്വാദമാണ് അപ്പോൾ ഞാൻ ഇവിടെ ചെറുതായിട്ടാണ് അരിഞ്ഞേക്കുന്നത് ഇച്ചിരി വലിയ പീസായിട്ട് വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ അപ്പം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ഒന്ന് മൂത്ത് വരട്ടെ ഇനി നമുക്കിതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ 2 മീഡിയം സൈസ് സവോളയാണ് എടുത്തിരിക്കുന്നത് ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് ഇനി ഞാൻ ഇതിലേക്ക് 2 പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എരിവ് ഓരോരുത്തരെ ഇഷ്ടമനുസരിച്ച് ചേർക്കണം ആദ്യം നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ കൂടെ 4 പച്ചമുളക് ചേർത്തിട്ടുണ്ടായിരുന്നു ഇപ്പം അല്ലാതെ 2 പച്ചമുളക് കൂടെ ചേർത്തിട്ടുണ്ട് അപ്പോൾ ബീഫ് ഫ്രൈ അത്യാവശ്യം സ്പൈസി ആയിരിക്കും അപ്പം എരിവ് അതിനനുസരിച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് മുമ്പേ നമ്മൾ ബീഫ് വേവിക്കുന്ന ടൈമിൽ കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വെച്ചിട്ടുണ്ടായിരുന്നു മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ആ പച്ചമണം പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം അപ്പം അത്യാവശ്യം ഒന്ന് വഴണ്ടി വന്നിട്ടുണ്ട് കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം 1/2 ടീസ്പൂൺ അളവിന് മഞ്ഞൾപ്പൊടി 1 ടേബിൾ സ്പൂൺ അളവിന് മുളക് പൊടി 1 ടേബിൾ സ്പൂൺ അളവിന് മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു 3 ഗ്രാമ്പൂവും 2 ഏലക്കാം കൂടെ ചേർത്ത് കൊടുക്കാം ഇനി നമ്മൾ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ് ഞാനിപ്പോൾ 1 ടീസ്പൂൺ അളവിന് കുരുമുളക് പൊടിയും മസാലപ്പൊടിയും ചേർത്തിട്ടുണ്ട് അപ്പം എരിവ് നോക്കിയിട്ട് വേണം നമ്മൾ ചേർക്കാനായിട്ട് ഇനി നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പം നമ്മുടെ ബീഫ് വെന്തിട്ടുണ്ട് ഇതിപ്പോൾ ബീഫിൻ്റെ സ്റ്റോക്കാണ് അപ്പോൾ ഞാൻ ഇത് കുറച്ച് ഒഴിച്ച് കൊടുക്കുകയാണ് അപ്പോൾ നമ്മൾ ഡ്രൈ ആയിട്ടാണ് എടുക്കുന്നത് കൊണ്ട് വെള്ളം ഗ്രേവി കാണില്ല അതുകൊണ്ട് നമുക്ക് ഈ സ്റ്റോക്ക് കുറേശ്ശെ ഇതിൽ ഒഴിച്ച് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറാണ് കേട്ടോ അപ്പോൾ കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്ക് ഈ മസാല ഒന്ന് കുറുക്കിയെടുക്കാം ഇനി നമുക്കിതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ബീഫ് ഇട്ട് കൊടുക്കാം ഫ്ലെയിം കുറച്ച് വെച്ചേക്കുക കേട്ടോ
ഇനി നമ്മുടെ മസാലയും എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഞാൻ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എത്രത്തോളം ഡ്രൈ ആക്കണം അത്രത്തോളം ഡ്രൈ ആക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഫ്ലെയിം കുറച്ച് വെച്ച് എനിക്ക് ഏകദേശം കുറച്ചുകൂടെ ഒന്ന് ഡ്രൈ ആയി കിട്ടിയാൽ മതി. ഈ ഒരു സ്റ്റേജിൽ മതിയെങ്കിൽ നമുക്ക് ഇത്ര മതിയാക്കാം, ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് കുറച്ചും കൂടെ ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയും ഡ്രൈ ആയാൽ മതി. ഇനി കുറച്ചുകൂടെ ഡ്രൈ ആകണമെങ്കിൽ നമ്മൾ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം കുറച്ചുകൂടെ എണ്ണയൊക്കെ ഒഴിച്ച് ഒന്നും കൂടെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ എനിക്ക് ഈ ഒരു രീതിയിൽ മതി. അപ്പം എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, വളരെ ടേസ്റ്റിയാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ നമ്മുടെ വീഡിയോസ് എല്ലാം കാണുക. അത് എനിക്ക് തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടത്തിൽ ആ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. എന്നാലേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പം Thank you.